الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، محمدا عبده ورسوله، أرسله بالهدى ودين على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله، ولتنظر نفس ما قدمت لغد، واتقوا الله، إن الله خبير بما تعملون. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ അവസാനം വരെയും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കുവാനുള്ള വസൂയത്തിൽ സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസി വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ പരലോക മോക്ഷത്തിന് വേണ്ടിയും സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയും ഒട്ടനവധി കർമ്മങ്ങളും വസൂയത്തുകളും വിശുദ്ധ ഖുർആനിൽ നാം കാണുകയാണ്. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, അള്ളാഹുവിൻ്റെ വരദാനമായ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ, അനുധാവനം ചെയ്ത സ്വഹാബാക്കളുടെ വിശ്വാസവും ആചാരവും കർമ്മവും, വിശ്വാസികളെ നിങ്ങളും പിൻപറ്റിയാൽ മാത്രമേ നിങ്ങൾ സന്മാർഗത്തിലാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 13:137 ആയത്തുകളിൽ കൂടി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആമിനു കമാ ആമന നാസ്, സ്വഹാബാക്കൾ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങളും വിശ്വസിക്കണം. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഹ്തദൗ. ആ സ്വഹാബാക്കളെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിൻ്റെ ആൾക്കാരാണ്, സന്മാർഗദർശികളാണ് നിങ്ങൾ. നിങ്ങൾ ആ സ്വഹാബാക്കളെ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുമെന്നാണ്. അരുവിയൊഴുകുന്ന സ്വർഗം നിങ്ങൾക്ക് ഉറപ്പാണ് എന്ന് സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച
ജീവിതത്തിൽ അനുധാവനം ചെയ്ത സ്വഹാബാക്കളെയാണ് ഈ ആയത്തുകളിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആരായിരുന്നു ആ പ്രവാചകൻ? എങ്ങനെയായിരുന്നു ആ പ്രവാചകനെ സ്വഹാബാക്കൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളോട് പറയുന്ന വചനാമൃതം ഇങ്ങനെയാണ്: മാ മിൻ മുഅ്മിനൻ ഇല്ലാ വഅന ഔല നാസ് ബിഹി ഫിദ്ദുനിയാ വൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും ഒരു വിശ്വാസിക്ക് ഏറ്റവും അടുത്തയാൾ ഞാനായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, ഇഖ്റഉ ഇൻ ഷിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖുർആനിലെ ഈ ആയത്ത് നിങ്ങൾ ഓതിക്കൊള്ളുക. ആഖിറത്തിലും ദുനിയാവിലും നിങ്ങളായി നിങ്ങൾക്ക് ഏറ്റവും അടുത്തയാൾ ഞാനായിരിക്കണം. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ കലാമിലെ ആയത്താണ്. അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സൂറത്തുൽ അഹ്സാബിലെ ആറാമത്തെ വചനമാണ്. ഇത് അക്ഷരം പ്രതി പാലിച്ചവരാണ് സ്വഹാബാക്കൾ. അവരുടെ അധരങ്ങളിൽ മാത്രം നിർഗളിച്ചതല്ല പ്രവാചക പ്രേമം. അവരേതെങ്കിലും ഒരു വർഷത്തിൽ തോരണം കെട്ടിക്കൊണ്ടോ ബോലോ തക്ബീർ വിളിച്ചുകൊണ്ടോ ഉള്ള സ്നേഹപ്രകടനമല്ല സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിച്ച സ്നേഹം. ആ സ്നേഹം കൃത്യമായിരുന്നു, കപടതയില്ലാത്ത, വ്യാജമല്ലാത്ത, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നു. കാരണം പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത് നൽകണം എന്നുള്ള ഇഖ്ലാസോടുകൂടിയായിരുന്നു പ്രവാചകനെ ആ സ്വഹാബാക്കൾ ഇത്തിബാ ചെയ്തത്. അതുകൊണ്ടാണ് സ്വഹാബാക്കളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ചരിത്രങ്ങൾ പഠിക്കുന്ന നാം ആ സ്വഹാബാക്കൾ പ്രവാചകരെ എങ്ങനെയാണ് അനുധാവനം ചെയ്തത്. അബൂ സുഫിയാൻ ഇസ്ലാമാകുന്നതിന് മുമ്പ് സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ്. കഴുമരത്തിൽ തൂക്കുന്നതിന് മുമ്പായിട്ട് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, സയ്യിദ്, നിന്റെ ഈ സ്ഥാനത്ത് നീ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി മുഹമ്മദിനെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്നെ കൊല്ലാൻ വേണ്ടി ഞങ്ങളിതാ ഒരുങ്ങുകയാണ്. ഈ കഴുമരത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദിനെ നീ സങ്കൽപ്പിക്കുക. കേൾക്കേണ്ട താമസം. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ പ്രവാചകന്റെ ശരീരത്ത് ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അബൂ സുഫിയാൻ. ഞാൻ മരണത്തെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. എന്നെ വധശിക്ഷത്തിൽ നിന്നും വിധേയം എൻ്റെ ഈ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് എൻ്റെ പ്രവാചകനെ നീ സങ്കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും സാധ്യമല്ല അബൂ സുഫിയാൻ എന്ന് പറയുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് പ്രവാചകരോടുള്ള ഇത്തിബാ. ഉഹുദിന്റെ ദിവസം നമുക്കറിയാം, അബൂ ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വാസപ്പെടുത്തുന്ന വാക്കുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ നാം വായിക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയമായ പ്രവാചകരെ, ശത്രുക്കൾ എയ്തുവിടുന്ന ഏതമ്പുകളെയും എന്റെ നെഞ്ചിൽ ഞാൻ സ്വീകരിക്കാം. യാ നബിയല്ലാഹ് ലാ തുശ്രിഫ് ലാ യുസ്ബിക് സഹ്മം മിൻ സിഹാമിൽ ഖൗമി നഹരി ദൂന നഹരിക്. ഒരു അമ്പ് പോലും താങ്കൾക്ക് ഏൽക്കുകയില്ല റസൂലേ. എന്റെ നെഞ്ചുണ്ട് അങ്ങയുടെ നെഞ്ചിന് മുമ്പിൽ. എന്റെ നെഞ്ചിൽ തറച്ചതിന് ശേഷമേ പ്രവാചക അങ്ങയുടെ തിരുശരീരത്തിൽ ഏൽക്കുകയുള്ളൂ എന്ന് പറയുന്ന മഹാനായ അബൂ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉഹുദ് യുദ്ധത്തിൽ സ്വഹാബികൾ കണ്ടതാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയാണ്, കൈഫ കാന ഹുബ്ബുകും ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അലി, നിങ്ങൾ എങ്ങനെയാണ് പ്രവാചകരെ സ്നേഹിക്കുന്നത്? മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബായിനാ വഉമ്മഹാത്തിനാ വമിനൽ മാഇൽ ബാരിദി അലാ ളമഅ. സ്വന്തത്തേക്കാൾ, വേണ്ടപ്പെട്ടവരെക്കാൾ, ദാഹജലത്തിനേക്കാളും ഞങ്ങളുടെ പ്രവാചകരെ ഇഷ്ടപ്പെടുകയാണ് എന്ന് പറയുന്ന മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതൊരു പ്രകടനമായിരുന്നില്ല, അതൊരു കാപട്യത്തിന്റെ വാക്കുകളായിരുന്നില്ല. പ്രവാചകരെ അനുധാവനം ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജ മൊഴിയായിരുന്നില്ല ആ സ്വഹാബാക്കളുടെ നേർരേഖ വായിക്കുമ്പോൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത്. നമുക്കറിയുമല്ലോ ഉഹുദിൽ ഷഹീദായ മൂന്ന് പേർ, വേണ്ടപ്പെട്ട മൂന്ന് പേർ,
ഭർത്താവും മകനും സഹോദരനും മരിച്ച വിവരം അറിയുന്ന സ്വഹാബ വനിത അൻസ്വാരിയായ സ്വഹാബ വനിത റളിയല്ലാഹു അൻഹ ഇത്രയും ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ വാർത്ത അറിഞ്ഞിട്ട് പോലും ആ സ്വഹാബ വനിത പറയുന്ന പ്രതികരണം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് കുല്ലു മുസീബത്തും ബാദക ജുലൽ എനിക്ക് ബാധിച്ച എല്ലാ മുസീബത്തുകളെയും ഞാൻ നിസ്സാരപ്പെടുത്തുകയാണ് എൻ്റെ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടോ ഉഹുദിരണാങ്കണത്തിൽ പ്രവാചകന്റെ വിയോഗം ഞാൻ കേട്ടു അത് യാഥാർത്ഥ്യമാണോ എന്നറിഞ്ഞാൽ മാത്രം മതി ഇല്ല എന്നറിയുമ്പോൾ പറയുന്ന പ്രതികരണമാണ് ഇല്ല എന്റെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം എത്ര തന്നെ ആയാലും എനിക്ക് ഏറ്റവും സ്വീകാര്യമായത് എന്റെ മുത്തു നബി ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുക അത് മാത്രമാണ് എന്ന് ആ മഹദി അൻസ്വാരി വനിത പറയുന്ന രംഗം നാം ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ പ്രവാചകരുടെ ശബ്ദത്തെക്കാളും ഉയർന്ന ശബ്ദം സ്വീകരിച്ച് ഉണ്ടായിരുന്ന മഹാനായ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്തവരായി മുസ്ലിം ലോകത്ത് ആരുണ്ട് സഹോദരങ്ങളെ ഒരല്പം ശബ്ദമുയർന്നു പോയ മഹാനായ സാബിത് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങിയപ്പോൾ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി സ്വഹാബാക്കളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ഉയരരുത് നിങ്ങളുടെ ശബ്ദം സാബിത് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് വീട്ടിലിരുന്ന ചരിത്രം നാം കേട്ടവരാണ് എന്റെ റസൂലുള്ളാന്റെ ശബ്ദത്തെക്കാളും ഉയർന്ന ശബ്ദം എനിക്കാണ് എന്റെ അമലുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുന്ന മഹാനായ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം കേട്ടവരാണ് വഫാത്തായതിന് ശേഷവും പ്രവാചകരുടെ സമീപത്ത് കിടക്കണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹ പൊന്നാര റസൂലുള്ളാന്റെ ഖബറിന്റെ അടുക്കലാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ ആ ഖബറിന്റെ അടുക്കൽ ഉള്ള ആ സ്ഥലം ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ളതാണ് മകനെ അബ്ദുള്ളയോട് പറയുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുള്ള ഞാനിതാ മരിക്കുവാൻ പോവുകയാണ് ഉമ്മയുടെ അടുക്കൽ ചെല്ലണം അനുവാദം ചോദിക്കണം ഉമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട സ്ഥലമാണ് എന്റെ പൊന്നാര റസൂലുള്ളാന്റെ ഖബറിന്റെ അടുക്കൽ എന്റെ ശരീരം മറവ് ചെയ്യണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം എനിക്കുണ്ട് അബ്ദുള്ള ഒന്ന് പറയണം ഉമ്മയോട് ഉമ്മയുടെ അനുവാദം വാങ്ങണം അബ്ദുള്ള എന്ന് പറയുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉമ്മയുടെ അനുവാദവുമായിട്ട് വന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് മാ കാന മിൻ ഷൈഇൻ അഹമ്മു ഇലയ്യ മിൻ ദാലിക് ഇതിനേക്കാൾ പ്രധാനമായത് എന്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് റബ്ബിനെ വാഴ്ത്തുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം പോലും പ്രവാചകരുടെ സബദത്തിൽ എനിക്ക് ഒരു സ്ഥലം കിട്ടണം പ്രവാചകരുടെ ചാരത്ത് എനിക്കൊന്ന് കിടക്കണം അനുമതി ലഭിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടിയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാൽ വഹിച്ചിരുന്നു ആ സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന വിശ്വാസവും കർമ്മവുമെല്ലാം ജീവിതത്തിൽ സ്വായത്തമാക്കിയ മഹാന്മാരായ സ്വഹാബാക്കൾ അക്ഷരം പ്രതി അവർ ജീവിച്ചിരുന്നത് ഖുർആനെ പോലെയായിരുന്നു വമാ ആതാകും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് അതിന്റെ പൂർത്തീകരണമാണ് സ്വഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂല് എന്തൊരു കാര്യം നിങ്ങൾക്ക് മതമായിട്ട് കൊണ്ടുവന്നോ അതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും അനുധാവനം ചെയ്യുക സ്വീകരിക്കുക ഏതിനെ തൊട്ടെല്ലാം വിലക്കിയോ പൂർണ്ണമായും അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക അല്ലാഹുവിനെ സൂക്ഷിക്കുക കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു എന്നുള്ള സൂറത്തുൽ ഹശ്റിലെ ഏഴാമത്തെ വചനം സ്വഹാബാക്കൾ പാലിച്ചിരുന്നു സഹോദരങ്ങളെ പ്രവാചകരുടെ കാൽപാദം യാത്രയിൽ പ്രവാചകരുടെ കാൽപാദത്തെ പോലും അനുധാവനം ചെയ്തിരുന്ന സ്വഹാബാക്കളുടെ ചരിത്രം അയവിറക്കിയവരും കേട്ടവരുമാണ് നാം അള്ളാഹുവിന്റെ പ്രവാചകരുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ വന്നാൽ പിടച്ചുപോയി എന്ന് വിശ്വസിച്ചവരായിരുന്നു സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സ്വഹാബാക്കളെ നിങ്ങളെങ്ങാനും വല്ലതും ചെയ്തു പോയാൽ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് കേൾക്കേണ്ട ആയത്ത് പൊട്ടിക്കരഞ്ഞ സ്വഹാബാക്കളുടെ ചരിത്രം നാം വായിക്കുകയാണ് സൂറത്ത് നൂറിലെ 63-ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പന ഫൽയഹദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ യുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം
സഹാബാക്കളെ മുസ്ലിംകളെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും ശക്തമായ താക്കീതാണ് അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയുമായിരുന്നു ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമൽതു ബിഹി അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഒരു അമലും മതപരമായിട്ട് കൊണ്ടുവന്ന ഒരു കർമ്മവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്തുകൊണ്ട് ഫഇന്നീ അഖ്ഷാ ഇൻ തറക്തു ഷൈഅം മിൻ അംരിഹി അൻ അസീഖ് എന്തെങ്കിലും പ്രവാചകർ കൊണ്ടുവന്ന കാര്യത്തെ ഒഴിവാക്കിയാൽ ഞാൻ പിഴച്ചു പോകുമോ എന്ന് ഭയപ്പെടുകയാണെന്ന് പറയുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സഹോദരങ്ങളെ അങ്ങനെയായിരുന്നു സ്വഹാബാക്കൾ 16 മാസം വരെയും ഖിബില ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ഒരു ളുഹർ നമസ്കാരത്തിനാണ് ഉത്തരവിറങ്ങുന്നത് അല്ലാഹുവിന്റെ കൽപ്പന പ്രവാചക അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കുകയാണ് മസ്ജിദുൽ മുഖദ്ദസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഖിബില കഅബയിലേക്ക് നിങ്ങൾ തിരിയുക എന്നുള്ള ആയത്തുൽ ളുഹർ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകർ നേരെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഖിബില കഅബയിലേക്ക് മാറ്റുകയാണ് കാണുന്ന സ്വഹാബികൾ ഒന്നും ചോദിക്കുന്നില്ല അനുധാവനം ചെയ്യുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മാതൃകയെ മദ്യം നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങുകയാണ് സൂറത്തുൽ മാഇദ 90-91 ആയത്തുകളിൽ ഒരു സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പോവുകയാണ് അലാ ഇന്നൽ ഖംറ ഖദ് ഹുരിമത് അറിയുക നിങ്ങൾ മദ്യം നിഷിദ്ധമായിരിക്കുകയാണ് മദ്യം ഹറാമാക്കിയിരിക്കുകയാണ് കേൾക്കേണ്ട താമസം അവരിതാ മദീന പട്ടണം ഇതാ ഒഴുകുകയാണ് നദി പോലെ വിൽക്കുവാനും കുടിക്കുവാനും വച്ചിരുന്ന മദ്യക്കുപ്പികളെ ചഷകങ്ങളെ പൊട്ടിച്ചെറിയുകയാണ് മദീന പട്ടണം അവിടെ ഒഴുകിയെന്ന് ചരിത്രം പറയുകയാണ് അതാണ് സ്വഹാബാക്കളുടെ ഇത്തിബാ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ എന്നോടെന്ന പോലെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ് നമുക്ക് അനുധാവനം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ ഹറാമായ പലിശയിൽ നിന്ന് നിഷിദ്ധമായ കച്ചവടങ്ങളിൽ നിന്നും നിഷിദ്ധമായ സംസാരങ്ങളിൽ നിന്നും നിഷിദ്ധമായ കൊടുക്കൽ വാങ്ങലിൽ നിന്നും വ്യക്തമായ കൽപ്പനകൾ ഖുർആനിലും ഹദീസിലും പഠിച്ചു മനസ്സിലാക്കുക നമുക്ക് സാധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ എന്നിട്ടും നാം പറയുകയാണ് നമ്മൾ അഹ്ലു സുന്നത്തെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് അനുധാവനം ചെയ്ത സ്വഹാബാക്കളുടെ ചരിത്രമാണ് സഹോദരങ്ങളെ ഈ ഖുതുബയിൽ കൂടി ഇന്ന് നാം കേൾക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഒരു അമൽ പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നത് ആരാ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അബൂബക്കർ സിദ്ദീഖ് നബിദിനം ആഘോഷിച്ചിട്ടില്ല സഹോദരങ്ങളെ വെറും വ്യാജ പ്രകടനമായിരുന്നില്ല പ്രവാചകരോടുള്ള ഇത്തിബാ ആത്മാർത്ഥമായിരുന്നു എന്റെ പ്രവാചകൻ കൊണ്ടുവന്ന ഒരു കാര്യം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കിയാൽ അല്ലാഹു എന്നെ പിഴപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുമല്ലോ ആ പ്രവാചകരോടുള്ള ആ സ്നേഹവും ഇഷ്ടവും ആ പ്രവാചകന്റെ ജന്മദിനം ഒരു ദിവസം പോലും ആഘോഷിക്കാത്തവരായിരുന്നു സ്വഹാബാക്കൾ എന്തേ നമുക്കുള്ള സ്നേഹം ഇല്ലായിരുന്നു അവർക്ക് രണ്ട് പ്രവാചകന്മാരുടെ ജനനത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് യഹയ്യാ നബിയ്യ അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബിയ്യ അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തു മറിയം 15 സൂറത്തു മറിയം 33 ആയത്തുകൾ രണ്ട് പ്രവാചകന്മാരുടെ ജനനത്തെ കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പല മാസങ്ങളെ കുറിച്ചും ഖുർആൻ പരാമർശിക്കുന്നുണ്ട് പല മാസങ്ങളെക്കുറിച്ചും ദിവസങ്ങളെക്കുറിച്ചും ഹദീസുകളുണ്ട് ഖുർആനിക വചനമുണ്ട് ഒരു ആയത്തിൽ വിശുദ്ധ ഖുർആനിലെ 6236 ആയത്തുകളിൽ ഒരു ആയത്തിൻ്റെ ഒരു കണ്ടം ഒരു തുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകളിൽ നിന്നും ഒരു ഭാഗം ഇതാ ഇന്ന് റബീഉൽ അവ്വൽ 12 ഇന്ന് എൻ്റെ മേൽ ഒരു സ്വലാത്ത് അധികം നിങ്ങൾ ചൊല്ലുക നിങ്ങൾ എൻ്റെ മേൽ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക എൻ്റെ സ്വഹാബാക്കളെ എന്ന് പറഞ്ഞ ഒരു ദുർബലമായ ഹദീസ് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അങ്ങനെ സ്നേഹിച്ചവരായിരുന്നു സ്വഹാബാക്കൾ അതുവഴി സ്വർഗത്തിലേക്ക് കടന്നുപോയ ആ സ്വഹാബാക്കളെ പിൻപറ്റേണ്ടവരാണ് വിശ്വാസികളെ നാം ഓരോരുത്തരും നബിദിനമാഘോഷക്കാർ പറയുന്ന ഒരു ന്യായം അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അന്ന് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെ ആരാ പഠിപ്പിച്ചത്
الله ഇവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സ്വഹാബാക്കൾ ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച് അങ്ങേക്ക് എന്തു പറയുവാനുണ്ട് പ്രവാചകരുടെ മറുപടി ഫീഹ ഉലിത്തു വഫീഹി ഉൻസില അലജ് അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് തിങ്കളാഴ്ച ദിവസം ഞാൻ ജനിച്ചു അന്നാണ് എനിക്ക് ഖുർആൻ അവതീർണമായത് തുഖറു ഫിൽ തുഖറുൽ അഅമാല യൗമുൽ ഇസ്നൈൻ വൽ ഖമീസ് ഫഉഹിബ്ബു അൻ യുഖറ അഅമലി വഅന സ്വായിമുൻ മനുഷ്യരുടെ കർമ്മങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹുവിങ്കൽ വെളിവാക്കപ്പെടുകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു അന്നേ ദിവസം നോമ്പുകാരനായി എൻ്റെ അമലുകൾ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ വെളിവാക്കുവാൻ അതാണ് തിങ്കളാഴ്ച നോമ്പ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം തിങ്കളാഴ്ചയാണ് അങ്ങനെ ഒരു തിങ്കളാഴ്ചയാണോ ഇവർ ആഘോഷിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ ആ ദിവസം ഇവർ നോമ്പെടുക്കുകയല്ലേ വേണ്ടത് ആ ദിവസത്തിൽ മൃഷ്ടാന ഭോജനം കഴിച്ചുകൊണ്ട് പ്രവാചക സ്നേഹം പറയുന്ന വ്യാജന്മാരെ നിങ്ങൾക്ക് ഇതിൽ തെളിവില്ല അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കണം അതാണല്ലോ നന്ദി പ്രകടനം മൂസാ നബിജി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയ സംഭവം വിശുദ്ധ ഖുർആനിലുണ്ട് എന്താണ് സ്നേഹസൂചകമായിട്ട് നന്ദി പ്രകടനം അന്ന് നോമ്പാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് അവതീർണമായത് എന്താണ് റബ്ബിനോട് കാണിക്കേണ്ട നന്ദി പ്രകടനം ഒരു മാസം മുഴുവനും നോമ്പ് നോൽക്കുക അതാണ് നന്ദി പ്രകടനം അല്ലാതെ പ്രവാചകരുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് മൃഷ്ടാന ഭോജനം കഴിച്ചുകൊണ്ട് ഏമ്പക്കം വിട്ടുകൊണ്ട് പ്രവാചക സ്നേഹം അള്ളാഹുവിൻ്റെ ദീനിൽ പഠിപ്പിച്ചിട്ടില്ല അതാണ് വിശ്വാസികളെ നാം കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇനി ഈ ജന്മദിനത്തെക്കുറിച്ചോ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ലുഹാ സമയം വ്യക്തമാണ് ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട് ഇനി ചോദിക്കട്ടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഇന്ന ദിവസമാണ് ഇന്ന സമയമാണ് ഇന്ന വർഷമാണ് ഇന്ന മാസമാണ് എന്ന് ആധികാരികമായി പറയുവാൻ ആർക്കുണ്ട് അധികാരം ആർക്കുമില്ല ഇത് വെറുതെ പറയുകയല്ല ചിലരുടെയൊക്കെ വീടുകളിൽ കാണുമല്ലോ 666 വക 7 മൗലിദ് അതിൽ 49-ാമത്തെ പേജ് എടുക്കുക ബർസഞ്ചി മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൗലിദ് കിതാബ് കാണാം പുണ്യത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി വീട്ടിൽ ചാമ്പ്രാണികളൊക്കെ വച്ചുകൊണ്ട് തലയണ വച്ചുകൊണ്ട് അതിൻ്റെ മേലെ വെള്ളത്തുള്ളി വിരിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ബർസഞ്ചി മൗലിദ് പ്രവാചകനെ പ്രകീർത്തിക്കുകയാണ് പ്രവാചകരോട് പ്രാർത്ഥിക്കുന്ന വരികൾ അതിൽ കാണാം ആ ബർസഞ്ചി മൗലിദിൽ പറയുന്ന കാര്യം കൃത്യമാണ് വഖ്തുലിഫ ഫീ ആമിൻ വിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ഷഹരിഹാ വഫീ യൗമിഹാ അലാ അഖ്വാലിൽ ഉലമാഇൽ മർവിയ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഏത് വർഷമാണ് ഏത് മാസമാണ് ഏത് ദിവസമാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് മുജാഹിദല്ല പറയുന്നത് ഈ മൗലിദുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യത്തിന് വേണ്ടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് ദിവസം കൃത്യമാണ് ജനിച്ച ദിവസം ഏതാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ ഇനി ചോദിക്കട്ടെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 90 വർഷം കഴിഞ്ഞ് അവസാനം മരിക്കുന്ന ഒരു സ്വഹാബിയാണ് അബുൽ ഫുളൈൽ ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ അവസാനം മരിക്കുന്ന സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ വിയോഗത്തിനും 90 വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 100-ലാണ് ആ സ്വഹാബി മരിക്കുന്നത് ആ അവസാനത്തെ സ്വഹാബി വരെ 100,000-ൽ പരം സ്വഹാബാക്കൾ പ്രവാചകരെ സ്നേഹിച്ചവരായിരുന്നുവല്ലോ ഏതെങ്കിലും ഒരു സ്വഹാബി ഇതാ റബീഉൽ അവ്വൽ 12 ഇന്ന് തോരണം തൂക്കണം ഇന്ന് ആണ്ടി നേർച്ച കൊടുക്കണം ഇന്ന് നബിദിനറാലി നടത്തണം അങ്ങനെ ഏതെങ്കിലും ഒരു ദുർബലമായ റിപ്പോർട്ട് പോലും സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ കണ്ടില്ല എങ്കിൽ വിശ്വാസികളെ ആ സ്വഹാബാക്കളെ സ്വീകരിക്കുവാനും അവരെ പിൻപറ്റുവാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് ഇന്ന് റബീഉൽ അവ്വൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അറിയുമല്ലോ സഹോദരങ്ങളെ ഇന്ന് റബീഉൽ അവ്വൽ ആദ്യത്തെ വെള്ളിയാഴ്ച
ഈ നബിദിനം ആഘോഷിക്കുന്നവരുടെ മസ്ജിദുകളിൽ ഒരു പാരായ ഒരു ഏഴ് പാരായണം ചെയ്യലുണ്ട്. മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഇബ്നു നബാത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഹിജ്റ 337 ജനിച്ച് 374 വഫാത്തായ ഇബ്നു നബാത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ആ കാലഘട്ടത്തിൽ പ്രഭാഷണം നടത്തിയിരുന്ന ഖുതുബകളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ കേരളീയ മുസ്ലിംകൾ എല്ലാ പള്ളികളിലും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യൗമൽ ജുമാ, ഇന്ന് മിമ്പറിൽ കയറിക്കൊണ്ട് ഈ പണ്ഡിതന്മാർ ജനങ്ങളോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ അടിയാറുകളെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ. എന്നിട്ട് പ്രവാചകരുടെ വഫാത്താണ് ഒന്നാമത്തെ ഖുതുബ. ഇദ്കുർ ഫീഹാ വഫാത്തുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വലിലെ ഒന്നാമത്തെ ഖുതുബ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ കുറിച്ചാണ്. സഹോദരങ്ങളെ, ഇത് വിമർശിക്കുകയല്ല, ഇതാരെയും കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ പഠിക്കണം, ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പള്ളി മിമ്പറിൽ നിന്നുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന ഖതീബുമാർ ജനങ്ങളോട് പറയുന്ന ഒന്നാമത്തെ ഖുതുബ വഫാത്തുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ. ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയ്യിഹി, നിങ്ങൾ ആരും തന്നെ പൊന്നാര നബിയെക്കാളും ആരും വളർന്നിട്ടില്ല. ولا اشرف عنده من محمد صلى الله عليه وسلم جيه وصفيه. الله തിരഞ്ഞെടുത്ത പുന്നാര റസൂലുള്ളാനെ കാളയേറെ നിങ്ങൾ ആരും മഹത്വമായിട്ടില്ല. وانه لم يؤخر عند انقضاء مدته, ആ നബിക്ക് പോലും ആയുസ് എത്തിയപ്പോൾ അതിൽ നിന്നും ഒരു ദിവസം പോലും നീട്ടി കൊടുത്തിട്ടില്ല. ولم يعمر عند حضور نعيته, സമയമായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ആയുസ് ഉണ്ടല്ലോ ഒന്നുപോലും നീട്ടിക്കൊടുത്തിട്ടില്ല. വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ ഖുസ്ലി റബ്ബിഹിൽ കരീം. ഖതീബ് ജനങ്ങളോട് പറയുകയാണ്, മനുഷ്യരെ, നിങ്ങൾക്കറിയുമോ ഈ റബീഉൽ അവ്വൽ ഏതാണ് ഈ മാസമെന്ന് നിങ്ങൾക്കറിയുമോ? ഈ മാസത്തിലെ ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12-നാണ് ആദരണീയരായ മലക്കുകൾ പൊന്നാര റസൂലുള്ളാന്റെ അടുക്കൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ആ റൂഹിനെ പിടിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധ റൂഹിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്നും പിടിക്കുമ്പോൾ പൊന്നാര റസൂലുള്ളാന്റെ ശരീരം ഞെരങ്ങാൻ തുടങ്ങി. പ്രവാചകന്റെ ശരീരത്തിൽ പ്രയാസം തുടങ്ങി. കരച്ചിലാണ് പ്രവാചകൻ. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. വേദന കടിച്ചിറക്കുകയാണ് പൊന്നാര റസൂലുള്ളാ. നെറ്റിത്തടം ഇതാ വിയർക്കുകയാണ്. ആ രംഗം കണ്ടുകൊണ്ട് പ്രിയപുത്രി ഫാത്തിമ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാണ് സഹോദരങ്ങളെ. ആ മരണവേദനയിൽ നിന്നും ആരുപോലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ സമയമാണ്, സക്രാത്തിന്റെ ഹാലാണ്. പൊന്നാര റസൂലുള്ള പറയുകയാണ്, എന്തൊരു വേദനയാണ് മോളെ ഫാത്തിമ. ഇത് അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് മഹൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പൊന്നുപ്പാ, അങ്ങേക്കും വേദനയാണോ? എന്തൊരു വേദനയാണ് അങ്ങ് സഹിക്കുന്നത്? ഈ രംഗം കണ്ടുകൊണ്ട് പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്റെ പൊന്നുപ്പാ, ഞങ്ങളുടെ പൊന്നുപ്പാ, തോളിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച പൊന്നുപ്പാ, അങ്ങേക്ക് ഇതെന്തൊരു വേദനയാണ് എന്ന് പറയുന്ന മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുടെ വിലാപമാണ് ഇന്നത്തെ വെള്ളിയാഴ്ച ഈ മൗലിദ് ആഘോഷക്കാർ മിമ്പറിൽ നിന്നുകൊണ്ട് ഖതീബ് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സന്ദർഭം, ഈ പ്രയാസം കണ്ടുകൊണ്ട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ അബുൽ ഖാസിം, എന്തൊരു വേദനയാണ് അങ്ങക്ക്, എന്തൊരു വേദനയാണെന്ന് പറയുന്ന മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സന്ദർഭമാണ് വിശ്വാസികളെ ഇന്നത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് ഈ സമസ്തക്കാർ ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
അറിയില്ലേ ഈ റബീഉൽ അവ്വൽ 12 പൊന്നാര റസൂലുള്ളാഹിന്റെ വഫാത്തായ ദിവസമാണ്, മദീന ഇരുണ്ടുപോയ ദിവസമാണ്. മദീനയിലേക്ക് വന്ന ആ ഹിജ്റ നമുക്കറിയുമല്ലോ, മദീന പ്രകാശപൂരിതമായി. പ്രവാചകന്റെ വിയോഗത്തിന്റെ അന്ന് മദീന പട്ടണം ഇരുട്ടായിപ്പോയെന്ന് സ്വഹാബാക്കൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പരിശുദ്ധമാക്കപ്പെട്ട ആ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നലിൽ സക്കറാത്തുൽ മൗത്ത്, വേദനയാണ് അല്ലാഹ്, വേദനയാണ് റബ്ബേ. മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാ വഹസന ഉലൈക റഫീഖ. അല്ലാഹ് നാളെ പരലോകത്ത് എൻ്റെ കൂട്ടുകാർ, അമ്പിയാക്കന്മാർ, ഷുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന അവിടെ എന്നെയും ഒരുമിച്ച് കൂട്ടണേ എന്നും പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹ് എനിക്ക് നീ പുറത്തു തരേണമേ, വറഹംനി എനിക്ക് നീ റഹ്മത്ത് ചെയ്യണം, വഅൽഹഖ്നി ബിർറഫീഖ് ഉന്നതമായ സ്ഥാനം നീ എനിക്ക് നൽകണേ എന്നും പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൂണ്ടുവരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പൊന്നാര റസൂലുള്ളാഹ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല, ഇന്നലിൽ മൗത്ത് സക്കറാത്ത്, നിശ്ചയമായും വേദനയുണ്ട് അല്ലാ. ثم نصب يده فجعل يقول في الرفيق العلا حتى قبل ومالته يداه മരണ വേദനയിൽ എന്നെ നീ സഹായിക്കണ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എനിക്ക് നീ റഹ്മത്ത് ചെയ്തു തരണേ അല്ലാ എന്നും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഉയർന്ന ആ ചൂണ്ടുവിരൽ താഴേക്ക് വീഴുകയാണ്. മദീന പൊട്ടിക്കരയുകയാണ്, സ്വഹാബാക്കൾ പൊട്ടിക്കരയുകയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ വിട്ടു കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് കരയാത്ത ആരുണ്ടായിരുന്നു ആ മദീനയിൽ? അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരം മറവ് ചെയ്തതിന് ശേഷം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഫാത്തിമ, ഉപ്പയുടെ കബറടക്കിയിട്ടാ ഞങ്ങൾ വരുന്നത്, പാപ്പയുടെ മറവ്, പാപ്പയുടെ തിരു ശരീരം മറവ് ചെയ്തിട്ടാ ഞങ്ങൾ വരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനസേ എങ്ങനെ സാധിച്ചടാ നിനക്ക് പൊന്നാര റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടുക? പൊട്ടിക്കരഞ്ഞ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിയോഗ വാർത്ത അത്രക്കും വേദനയേറിയതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞത്, വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുസീബത്തുകൾ വന്നാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ടാൽ എൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഏറ്റവും വലിയ പ്രയാസമാണ്, നിങ്ങൾക്ക് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്ത് എൻ്റെ വിയോഗമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അത്രയ്ക്കും ജീവനെക്കാളേറെ സ്നേഹിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ഒരു റബീഉൽ അവ്വൽ 12-നും ഇങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ടില്ല. സഹോദരങ്ങളെ, പ്രവാചകന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ ചീരണികൾ ഉണ്ടല്ലോ, നിഷിദ്ധമാണ്. പ്രവാചകരോടുള്ള സ്നേഹ പ്രകടനം കൊണ്ട് ആ ഭക്ഷണം കഴിക്കല്ല, അതിനു വേണ്ടി ഒരു രൂപ പോലും സഹായിക്കല്ല, അതിനു വേണ്ടി ഒരു മനസ്സുകൊണ്ട് പോലും നിങ്ങൾ സഹകരിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, സ്വഹാബാക്കളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ആ തിന്മയിൽ നിന്നും മാറി നിൽക്കുവാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ ഇന്നത്തെ ഖുതുബ. ജീവിതത്തിൽ ഗുണങ്ങൾ അടയാളപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുവാനും നാളെ പരലോകത്ത് ആ പ്രവാചകരുടെ തിരു കൈയിൽ നിന്നും ഹൗലുൽ കൗഥർ എന്ന് പറയുന്ന ആ വെള്ളം വാരി കുടിക്കുവാൻ, വാങ്ങിക്കുടിക്കുവാൻ റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അള്ളാഹുവെ അനുഗ്രഹം ചെയ്യണമേ. ആ സ്വഹാബാക്കളുടെ മാതൃക പിൻപറ്റി ജീവിക്കുവാൻ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും നീ അനുഗ്രഹം ചെയ്യണമേ.